അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ്. ഇന്ന് റമദാൻ വിശേഷത്തിൽ സക്കാത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, പിന്നെ രോഗം കാരണം ഈ നോമ്പെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഈ എത്ര മുദ്ദ് കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാനല്ല ഇന്ന് സംസാരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ അയൽവാസിയും എൻ്റെ കളിക്കൂട്ടുകാരനും അതേപോലെ എൻ്റെ ക്ലാസ്മേറ്റുമായ സിറാജുദ്ദീൻ അഹ്സനി എന്ന പേരുള്ള വളരെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിൻ്റെ ഒരു ദഅ്‌വാ കോളേജുണ്ട് കൊണ്ടോട്ടി ചെങ്ങാനിയിൽ, മഫ്ലഹുൽ ഉലൂം ദഅ്‌വാ കോളേജ്. അവിടുത്തെ പ്രധാന മുദരിസാണ് ഈ ഒരു എൻ്റെ അയൽവാസിയായി പണ്ഡിതൻ. വളരെ ഈ ഒരു കാര്യങ്ങൾ, സക്കാത്തിൻ്റെ കാര്യങ്ങൾ വളരെ ലളിതമായിട്ടാണ് നിങ്ങൾക്ക് ഇന്ന് വിശദീകരിച്ചു തരുന്നത്. ഇന്നലെ ഫിത്ർ സക്കാത്തിനെ കുറിച്ചും ഉസ്താദിൻ്റെ വീഡിയോ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്ന ഒരാൾക്ക് സിറാജുദ്ദീൻ അഹ്സനി എന്ന ആ വലിയ പണ്ഡിതനെ നേരിട്ട് പരിചയം ഉണ്ടായിരിക്കും. കാരണം അതിന് വീഡിയോ ഒക്കെയാണ് വിസാൽ മീഡിയയിൽ മുമ്പൊക്കെ വന്നിരുന്നത്. അപ്പം ഇൻഷാല്ല സക്കാത്തിനെ കുറിച്ചിട്ട് എൻ്റെ പ്രിയ സുഹൃത്തും അയൽവാസിയും അതേപോലെ വളരെ വലിയ പണ്ഡിതനുമായ മുദരിസുമായ സിറാജുദ്ദീൻ അഹ്സനി പറയുന്ന ആ ഒരു കാര്യങ്ങളൊന്ന് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റമളാനിൻ്റെ അവസാന നിമിഷത്തിലാണ് നാം ഉള്ളത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ, ഒറ്റയിട്ട രാവുകളിൽ ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് 29-ാം രാവാണ്. 29-ാം രാവ് ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യതയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം റമളാനിൻ്റെ ഏറ്റവും അവസാനമായി അതിൻ്റെ എല്ലാ സത്തകളും അതിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയത് 29-ാം രാവിലാണ്. അതുകൊണ്ട് 29-ാം രാവ് ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ് ധാരാളം പണ്ഡിതന്മാരുണ്ട്. മുദ്ദ് ആരാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. മുദ്ദ് കൊടുക്കേണ്ടത് നോമ്പ് നോക്കാൻ കഴിയാത്ത രോഗി. അയാൾക്ക് നോമ്പ് നോക്കാൻ കഴിയില്ല, അയാൾ നോമ്പ് നോക്കേണ്ടതില്ല. ഒരു നോമ്പിന് ഒരു മുദ്ദെന്ന വീതം അയാൾ കൊടുത്താൽ മതി. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ 3 കിലോ അരിയാണെങ്കിൽ ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 750 ഗ്രാം അരിയായിരിക്കും. ലിറ്റർ കണക്ക് നോക്കുമ്പോൾ 800 മില്ലി ലിറ്റർ അരിയായിരിക്കും. പിന്നെ സ്വന്തം കുട്ടിയുടെ പേരിൽ ഭയന്ന്, കുട്ടിക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് ഭയന്ന് ഒരു സ്ത്രീ അവളെ നോമ്പ് ഒഴിവാക്കിയാൽ അവൾ നോമ്പ് കലാവ് വീട്ടുന്നതിൻ്റെ പുറമെ ഒരു മുദ്ദ് കൂടെ കൊടുക്കേണ്ടതുണ്ട്. ആ മുദ്ദ് കൊല്ലം ആവർത്തിക്കൽ കൊണ്ട് മുദ്ദും ആവർത്തിക്കുന്നതാണ്. ഇപ്പോൾ 2015 ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കിയത്. ഗർഭിണിയായ ഒരു സ്ത്രീ കുട്ടിയുടെ വിഷയത്തിൽ ഭയന്ന് നോമ്പ് ഒഴിവാക്കി. എന്നാൽ ആ സ്ത്രീ ഇപ്പോഴാണ് ഈ നോമ്പ് കലാ വീട്ടുന്നത് എങ്കിൽ 2015 മുതൽക്ക് ഇതുവരെയുള്ള ഓരോ കൊല്ലത്തിനും ഓരോ മുദ്ദ് വെച്ച് എത്ര നോമ്പാണെങ്കിൽ ആ നോമ്പിനനുസരിച്ച് മുദ്ദ് കൊടുക്കേണ്ടി വരും. കുറച്ച് കൂടുതൽ മുദ്ദുണ്ടായിരിക്കും എന്നർത്ഥം. രോഗം കാരണമായി ഒരാൾ നോമ്പൊഴിവാക്കി, അല്ലെങ്കിൽ വാർദ്ധക്യം കാരണമായി നോമ്പൊഴിവാക്കി, അയാൾക്ക് നോമ്പ് നോക്കാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ല, അയാൾ കൊല്ലം ആവർത്തിക്കൽ കൊണ്ട് അയാളുടെ മുദ്ദ് ആവർത്തിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ. സക്കാത്ത് റമദാൻ ആയി കഴിഞ്ഞാൽ ആളുകൾ സക്കാത്ത് കൊടുക്കുന്നു. ഫിത്ർ സക്കാത്ത് അല്ല ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ചുള്ള ചർച്ച നമ്മളെ കഴിഞ്ഞു. അല്ലാത്ത സക്കാത്ത്, സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സക്കാത്തുൽ മാലും ഉണ്ട്, സക്കാത്തുൽ ബദനും ഉണ്ട്. ഈ സക്കാത്തുൽ ബദനാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഫിത്ർ സക്കാത്ത്. മറ്റൊന്നുള്ളത് സക്കാത്തുൽ മാലാണ്. ഈ സക്കാത്തുൽ മാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ സക്കാത്തുണ്ട്. ആടുമാട് ഒട്ടകമാണ് മൃഗങ്ങളിൽ സക്കാത്തുള്ള ജീവികൾ. അതുപോലെ തന്നെ അരി, ഗോതമ്പ് പോലത്തെ ധാന്യങ്ങളിലും പഴവർഗ്ഗങ്ങളിൽ നിന്ന് മുന്തിരി, ഉണക്കമുന്തിരി, കാരക്ക, അതിലൊക്കെ സക്കാത്തുണ്ട്. ഏതായാലും ശരി, നമ്മുടെ നാട്ടിൽ സ്വർണവെള്ളി, അതിന് സക്കാത്തുണ്ട്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സക്കാത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളിയുടെ സക്കാത്ത് നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് പ്രസിദ്ധമല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെ വെള്ളി ഓവറായി സൂക്ഷിക്കുന്നവരും ധരിക്കുന്നവരും ഇല്ലാത്തത് കൊണ്ട് സ്വർണത്തിൻ്റെ സക്കാത്ത് നമ്മൾ ശ്രദ്ധിക്കണം. 10.5 പവൻ സ്വർണം ഒരാളെ കയ്യിൽ ഒരു വർഷം നിക്ഷേപമായിട്ടുണ്ടായാൽ, അഥവാ ആഭരണമായിട്ടല്ല നിക്ഷേപമായിട്ടുണ്ടായാൽ, അതിൻ്റെ 1/40 അഥവാ 2.5% അയാൾ സക്കാത്ത് കൊടുത്തിരിക്കണം. 10.5 പവൻ സ്വർണത്തിന് അയാൾ അതിൻ്റെ 1/40 സക്കാത്ത് കൊടുത്തിരിക്കണം. 20 മിസ്കാൽ എന്നാണ്
കിതാബുകളിൽ കാണാൻ സാധിക്കുന്നത്. അതിനന്നത്തെ നമ്മുടെ കണക്കിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 10.5 പവൻ സ്വർണമാണ്. അതേസമയത്ത് ഹലാലായ ആഭരണത്തിൽ സക്കാത്തില്ല. സ്ത്രീകൾ ആഭരണമായി ഉപയോഗിക്കുന്ന സ്വർണമുണ്ട്, അതെപ്പോഴും അവൾ ആഭരണമായിട്ട് ഇടുന്നൊന്നുമില്ല, ഇടക്കിടക്ക് ധരിക്കും, അതിലൊന്നും സക്കാത്തില്ല. പുരുഷൻ ആഭരണമായിട്ട് 10.5 പവൻ സ്വർണം ധരിക്കുന്നുവെങ്കിൽ അതിൽ സക്കാത്ത് വുജൂബാണ്. കാരണം അത് ഹലാലായ ആഭരണം അല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ സക്കാത്ത് കടന്നു വരും. മറ്റൊരു കാര്യം, വെള്ളിയിൽ സക്കാത്തില്ല. പക്ഷെ ഇന്ന് നമ്മുടെ വെള്ളിയുടെ സ്ഥാനത്ത് നമ്മൾ, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെയും വെള്ളിക്ക് പകരമായിട്ട് പണ്ട് കാലത്ത് ദീനാറുകളും ദിർഹമുകളും ആയിരുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കറൻസികളാണ്. കറൻസിക്ക് സക്കാത്തുണ്ടോ അല്ലേ? കറൻസിക്ക് സക്കാത്തുണ്ട് എന്നാണ് പറയേണ്ടത്. കറൻസിക്ക് സക്കാത്തുണ്ട്. ഇന്നത്തെ വെള്ളിയുടെ 1 ഗ്രാമിൻ്റെ ക്യാഷ് ഇന്ന് 85 രൂപയാണ്. അപ്പം ഏകദേശം 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിലാണ് ഒരാളെ കയ്യിൽ ഒരു വർഷത്തോളമായി 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുത്തിരിക്കണം. അപ്പം 85 × 595 ഏകദേശം 49,980 രൂപ, ഏകദേശം 50,000 രൂപ. 50,000 രൂപ ഒരാളെ കയ്യിൽ ബാങ്കിലായിട്ടോ അയാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം അയാളെ കയ്യിൽ ഉണ്ടായാൽ അതിൻ്റെ 2.5% അഥവാ 1,250 രൂപ ഏകദേശം സക്കാത്ത് കൊടുത്തിരിക്കണം. അത് ക്യാഷ് ആയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ സക്കാത്ത്, അല്ലെങ്കിൽ മറ്റു അരിയുടെ കൃഷിയുടെ ഒക്കെ സക്കാത്ത് കൊടുക്കേണ്ടത് ആ വസ്തുവായിട്ടാണ്. കച്ചവടത്തിൻ്റെ സക്കാത്തും ഇതുപോലെ തന്നെ, കച്ചവടം തുടങ്ങിയത് അറബി മാസ കണക്ക് പ്രകാരം ഏത് മാസത്തെ ഏത് ഡേറ്റിലാണെങ്കിൽ അത് പിറ്റത്തെ കൊല്ലം അതേ ഡേറ്റ് വരുമ്പോൾ നമ്മൾ നമ്മുടെ കച്ചവട വസ്തുക്കളെ കൂട്ടിയിട്ട് അത് ഈ ഇന്നത്തെ 595 ഗ്രാം വെള്ളിയുടെ ക്യാഷിനോട് സമമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും 2.5% സക്കാത്ത് കൊടുക്കണം. അവിടെ കച്ചവട വസ്തുവല്ല കൊടുക്കേണ്ടത്, ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. പച്ചക്കറി കച്ചവടം ചെയ്യുന്നൊരു വ്യക്തി കുമ്പളങ്ങയോ അല്ലെങ്കിൽ പച്ചക്കറിയല്ല കൊടുക്കേണ്ടത്, ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. ഇതാണ് കറൻസിയുടെ സക്കാത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു സംശയം കടന്നു വരും, കുറിക്ക് സക്കാത്തുണ്ടോ എന്നുള്ളതാണ്. കുറിക്ക് സക്കാത്ത് വരും. കുറി നമ്മൾ അടച്ച കുറി ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ ക്യാഷ് ആയിട്ടുണ്ട്, അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് ആ ക്യാഷായിട്ട്, നമുക്ക് കുറി കിട്ടിയിട്ടില്ല, എന്നാൽ ആ ക്യാഷ് നമ്മുടെ ക്യാഷാണ്, അതിന് സക്കാത്ത് വുജൂബാണ്. നമ്മളൊരാൾക്ക് കടം കൊടുത്തു 1,00,000 രൂപ, അത് കൊടുത്തിട്ട് 2 വർഷമായി, ആ 2 വർഷത്തിൻ്റെ സക്കാത്ത് നമ്മൾ കൊടുത്തു വിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിയുടെ ക്യാഷ് ബാങ്കിലായിട്ടോ കുറിയുടേതായിട്ടോ എങ്ങനെങ്കിലും ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്ര തുകക്കാണ് സക്കാത്ത് എന്ന് പറയാൻ കഴിയില്ല. കാരണം വെള്ളിയുടെ മാർക്കറ്റിനനുസരിച്ച് ക്യാഷ് ചിലപ്പം കുറയും കൂടും. ഇത്രയാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവൻഷാദ്, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാം. വിശദീകരണങ്ങൾ അർഹിക്കുന്ന മറുപടി അർഹിക്കുന്ന എല്ലാ അടുത്തും നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും.